സിപിഎം അതൃപ്തി വിവാദം പാർട്ടി ചർച്ച ചെയ്യുമെന്ന് എ വിജയരാഘവൻ കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം കെഎസ്എഫിൽ നടന്ന വിജിലൻസ് റെയ്ഡിൽ സിപിഎമ്മിൽ അതൃപ്തി റെയ്ഡിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും എന്താണ് സംഭവിച്ചതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദൻ തുറന്നടിച്ചു ധനമന്ത്രിക്ക് പിന്നാലെ ആനത്തലവട്ടവും റെയ്ഡിനെതിരെ രംഗത്തെത്തിയതോടെ വിവാദം പാർട്ടി ചർച്ച ചെയ്യുമെന്ന് സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ വ്യക്തമാക്കി കെഎസ്എഫിയിലെ വിജിലൻസ് റെയ്ഡിനെ തുടർന്ന് സിപിഎമ്മിൽ ഭിന്നത ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ആനത്തലവട്ടം ആനന്ദന്റെ പ്രതികരണം റെയ്ഡ് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്ക് വേണ്ടി നടത്തതാണെന്ന് സംശയിക്കണമെന്ന് ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞു കെഎസ്എഫിയുടെ വിശ്വാസ്യത തകർക്കാനാണ് ശ്രമം ഇതിന്റെ പ്രത്യാഘാതം എന്തെന്ന് വിജിലൻസ് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ആലോചിച്ചില്ലേ എന്നും ആനത്തലവട്ടം ചോദിച്ചു ആരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് എന്നും എന്താണ് സംഭവിച്ചതെന്നും സർക്കാർ വ്യക്തമാക്കണം കോടിയേരി ബാലകൃഷ്ണന് പകരം സെക്രട്ടറി സ്ഥാനത്ത് എ വിജയരാഘവൻ എത്തിയതിനുശേഷം ദിവസങ്ങളുടെ ഇടവേളയിൽ തുടർച്ചയായി രണ്ടാമത്തെ വിഷയത്തിലാണ് പാർട്ടി പരസ്യ വിമർശനം ഉയർത്തുന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് ആഭ്യന്തര വകുപ്പ് വിവാദങ്ങളുടെ ഉത്ഭവ കേന്ദ്രമാകുന്നതിൽ ഒരു വിഭാഗത്തിനുള്ള കടുത്ത അതൃപ്തിയാണ് പ്രകടമാകുന്നത് വിജിലൻസ് അന്വേഷണത്തിന് എതിരല്ലെന്ന് ധനമന്ത്രി കെഎസ്എഫിയിൽ ഇപ്പോൾ നടക്കുന്ന പരിശോധനകളിലൂടെ എതിരാളികൾക്ക് അവസരം ഉണ്ടാക്കുകയാണ് വിജിലൻസ് ചെയ്തത് എന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു എതിരാളികൾ എന്നാൽ രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾക്കും കെഎസ്എഫിക്കെതിരായ പ്രചാരണങ്ങൾക്ക് ഇട നൽകുകയാണ് വിജിലൻസ് നടപടി വഴി ഉണ്ടായിട്ടുള്ളത് വിജിലൻസ് പരിശോധനയ്ക്ക് എതിരാണെന്ന് ആരും പറഞ്ഞിട്ടില്ല അത്തരമൊരു നിലപാട് ധനമന്ത്രി എന്ന നിലയിൽ ഇല്ലെന്നും തോമസ് ഐസക് വിശദീകരിച്ചു പരിശോധന നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല റിപ്പോർട്ട് സർക്കാരിന് കിട്ടും മുൻപേ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് എങ്ങനെയാണ് നിരന്തരം വാർത്ത നൽകുന്നത് ആരാണെന്ന് പരിശോധിക്കണം മാധ്യമ വാർത്തയിലൂടെയാണോ വിജിലൻസ് കണ്ടെത്തൽ സർക്കാർ അറിയേണ്ടതെന്നും ധനമന്ത്രി ചോദിച്ചു ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെന്ന് അന്വേഷിക്കും മനഃപൂർവ്വം വിവാദമുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുകയാണ് അതിന് വിജിലൻസ് കൂട്ടുനിന്നോ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന രീതിയിൽ എതിരാളികൾക്ക് അവസരമുണ്ടാക്കി ഇക്കാര്യങ്ങളെല്ലാം സർക്കാർ അന്വേഷിക്കണമെന്നും ധനമന്ത്രി പറഞ്ഞു കെഎസ്എഫിയിൽ നടക്കുന്ന വിജിലൻസ് പരിശോധന മുഖ്യമന്ത്രി അറിയണമെന്നില്ലെന്ന് ധനമന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ധനമന്ത്രിക്കെതിരായ പടയൊരുക്കമാണ് നടക്കുന്നത് എന്ന പ്രതിപക്ഷ വിമർശനം ചൂണ്ടിക്കാട്ടിയപ്പോൾ പാർട്ടിയിലും സർക്കാരിലും ഇതിലും അംഗീകാരം കിട്ടിയ കാലമുണ്ടായിട്ടില്ലെന്നായിരുന്നു ധനമന്ത്രി ടി എം തോമസ് ഐസക്കിന്റെ മറുപടി കുതിച്ചുയർന്ന ഇന്ധനവില പെട്രോൾ ഡീസൽ വിലയിൽ ഇന്നും വർധനവ് തുടർച്ചയായി ആറാം ദിവസമാണ് ഇന്ധനവില കൂടുന്നത് പെട്രോളിന് 21 പൈസയും ഡീസലിന് 31 പൈസയുമാണ് വർദ്ധിച്ചത് കൊച്ചിയിൽ ഇന്ന് പെട്രോൾ വില 82.44 പൈസയാണ് ഡീസൽ വില 76.34 പൈസയുമായി അന്താരാഷ്ട്ര വിപണിയിലെ വില വർധനവാണ് പ്രാദേശിക വിപണിയിലും പ്രതിഫലിക്കുന്നത് എന്നാണ് ഡീലർമാർ പറയുന്നത് അടുത്ത ദിവസങ്ങളിലും വില വർദ്ധിക്കുമെന്നാണ് സൂചന കോവിഡ് വ്യാപനത്തിന് പിന്നാലെയുള്ള സാമ്പത്തിക പ്രതിസന്ധിക്കിടെയുള്ള ഇന്ധനവില വർധന ജനങ്ങൾക്ക് ഇരുട്ടടിയാണ് CRPF ജവാന് വീരമൃത്യു ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ മാവോയിസ്റ്റുകൾ നടത്തിയ സ്ഫോടനത്തിൽ ഒരു CRPF ജവാന് വീരമൃത്യു 10 ജവാന്മാർക്ക് പരിക്കേറ്റു അസിസ്റ്റന്റ് കമാൻഡന്റാണ് വീരമൃത്യു വരിച്ചത് പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ ഇവരെ ചികിത്സയ്ക്കായി റായ്പൂരിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു CRPF സംഘത്തെ ലക്ഷ്യമിട്ട് മാവോയിസ്റ്റുകൾ സ്ഫോടനം നടത്തിയത് പ്രദേശത്തെ വനത്തിൽ മാവോയിസ്റ്റുകൾക്കായി തിരച്ചിൽ നടത്തിയ ശേഷം രാത്രി 10 മണിയോടെ ജവാന്മാർ മടങ്ങുമ്പോഴായിരുന്നു സ്ഫോടനം പ്രദേശത്തെ മാവോയിസ്റ്റുകൾക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണ് അതേസമയം ഇന്ത്യൻ അതിർത്തിയിൽ പ്രശ്നമുണ്ടാക്കാൻ വീണ്ടും പാകിസ്ഥാന്റെ ശ്രമം ഇന്നലെ രാത്രി ജമ്മുകാശ്മീരിൽ RS പുര സെക്ടറിലെ അതിർത്തിയിൽ നിരീക്ഷണം നടത്താനെത്തിയ പാകിസ്ഥാന്റെ ഡ്രോണിനെ സൈന്യം തുരത്തുകയായിരുന്നു ഡ്രോൺ ശ്രദ്ധയിൽപ്പെട്ടതോടെ സൈന്യം വെടിവെക്കുകയായിരുന്നു ഇതോടെ പാകിസ്ഥാനിലേക്ക് ഡ്രോൺ തിരിച്ചുപോയി അതിർത്തി രക്ഷാസേനയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ഇതോടെ അതിർത്തിയിൽ നിരീക്ഷണം കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട് കാർഷിക നിയമങ്ങൾ ന്യായീകരിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ കേന്ദ്രം നടപ്പാക്കിയ കാർഷിക നിയമങ്ങളെ ന്യായീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർഷിക നിയമങ്ങൾ കർഷകരുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പുതിയ കാർഷിക നിയമങ്ങൾ ഇന്ത്യൻ കർഷകർക്ക് അവസരത്തിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് പുതിയ അവകാശങ്ങൾ അവർക്ക് ലഭിക്കുന്നു അവർ ആഗ്രഹിക്കുന്ന വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാനാകും വിശദമായ ചർച്ചകൾക്കു ശേഷമാണ് പുതിയ നിയമം നടപ്പിലാക്കിയതെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു കാലങ്ങളായി കർഷകർ ഉന്നയിക്കുന്ന ആവശ്യമാണ് ഇപ്പോൾ നിറവേറ്റിയിരിക്കുന്നത് ഏറെ ആലോചിച്ച ശേഷമാണ് സർക്കാർ നിയമങ്ങൾക്ക് രൂപം നൽകിയത് കർഷകർക്കുണ്ടായിരുന്ന മിക്ക പ്രതിബന്ധങ്ങളും നിയമം നടപ്പിലാക്കിയതോടെ അവസാനിച്ചു അവർക്ക് പുതിയ അവകാശങ്ങളും അവസരങ്ങളും ലഭിച്ചുവെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു പ്രധാന വാർത്തകൾ കാണാം ഇനി 4:55 നമസ്കാരം